BPAC BPAC 133. 133 യൂണിറ്റ് ഫൈവ് വളരെ പ്രധാനമായ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്ട് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇതിൽ പലതും പുതിയ ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ തരുന്നത് ബുക്കിൽ ഇല്ലാത്തത് അപ്പം അതുകൊണ്ട് പറയുന്നത് വളരെയധികം ശ്രദ്ധാപൂർവ്വം കയ്യുക കാരണം ആരെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരം ചെയ്യും അപ്പം അതുകൊണ്ട് പുസ്തകത്തിൽ ഇല്ലാത്ത അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ഒന്ന് കാരണം ചില സമയത്ത് അപ്ഡേഷൻ വേണ്ടി വരും ചില സമയത്തിൽ റീസെൻറ്റായിട്ട് പല പല അമൻമെന്റ്സ് ഉണ്ട് അപ്പൊ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടാണ് അപ്പൊ ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക അപ്പൊ ഇത് ബ്ലോക്ക് ടു ആണ് പാർലമെന്ററി ഡെമോക്രസി ഇൻ ഇന്ത്യ മൈ നെയിം ഉണ്ണികൃഷ്ണൻ ഓക്കെ നോ പാർലമെന്ററി ഡെമോക്രസി ഇൻ ഇന്ത്യ നോ അതിനെ പറ്റിയാണ് എന്താണ് ഇന്ത്യൻ പാർലമെന്റ് നോക്കൂ പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ പാർലമെന്റിനെ പറ്റി പറയാനുള്ളത് ഒന്ന് ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കൂ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി നമ്മുടെ അറിയാലോ നിങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് അതായത് അഡോപ്റ്റഡ് അവർ നാഷണൽ ഫ്ലാഗ് വളരെ ഈ പോയിന്റുകളെല്ലാം ശ്രദ്ധിക്കണം നാഷണൽ ഫ്ലാഗ് ഇരുപത്തിരണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഓക്കെ അത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് അറിയാലോ ത്രിവർണ്ണ പതാക ഡിസൈൻഡ് ബൈ

ഒന്ന് ആദ്യം വി ഷുഡ് നോ വാട്ട് ഇന്ത്യ നമ്മളെ ഒരു ഇന്ത്യൻ ഷുഡ് നോ അബൌട്ട് ഇന്ത്യ നമ്മളെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് നമുക്ക് ഞാനത് പറയുന്ന ശേഷം വിഷയത്തിൽ ഇന്ത്യയുടെ ചില പെക്യൂലാരിറ്റി ഉണ്ട് ഇതേമാതിരി ഒരു രാഷ്ട്രം ലോകത്തിൽ ലോകത്തിലന്നെ അങ്ങനെ കാണാൻ പറ്റില്ല കാരണം നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ നോൺ വയല നമ്മുടെ ആരെങ്കിലും അഹിംസ ഇതിലാണ് നമുക്ക് കിട്ടിയത് അത് മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല അപ്പൊ നമ്മുടെ ലോകത്തിലെ നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടുള്ളൂ ഇന്ത്യ ഹാസ് തേർട്ടി ലാംഗ്വേജസ് ദാറ്റ് ആർ സ്പോക്കൺ ബൈ മോർ ദാൻ എ മില്യൺ പത്ത് ലക്ഷം ആളുകൾ സംസാരിക്കുന്ന മുപ്പത് ലാംഗ്വേജ് ഇന്ത്യയിലുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ലാംഗ്വേജ് ഉണ്ട് ശരിക്കും അത് മറ്റേത് ഞാൻ പറഞ്ഞത് പത്ത് ലക്ഷത്തിലെ മീതെ സംസാരിക്കുന്ന മുപ്പത് ലാംഗ്വേജ് യഥാർത്ഥത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ലാംഗ്വേജ് ഉണ്ട് അതില് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലാംഗ്വേജ് വേറെ ഉണ്ട് അതിന് ആൽഫബറ്റ് ഇല്ല സംസാരത്തിലുള്ള ഡയലക്ട്സ് മാത്രമാണുള്ളൂ ചില നമ്മുടെ ഭാഷകളുണ്ട് ചിലത് സംസാരിക്കാൻ മാത്രമേ എഴുതാൻ പറ്റാത്ത ചില ലിപികളും ഇതൊക്കെ ഉണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലാംഗ്വേജ് വിത്തൗട്ട് യുനോ വിചാർ ഡയലക്ട്സ് ശബ്ദത്തിലൂടെ ഇതിലൊക്കെ നമ്മൾ സംസാര സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് ഇതില് വേറൊരു കാര്യം ആ രണ്ടായിരത്തി ഇരുപതിന്റെ സ്റ്റഡി പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി മുപ്പത്തെട്ട് കോടിയാണ് അതില് പതിനെട്ട് വയസ്സായ ആളുകളെ മുപ്പത് ശതമാനമാണ് പത്തൊമ്പത് ക്രോർ പീപ്പിൾ ഇൻ ഇന്ത്യ ഫേസ് പോവർട്ടി ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി ഹോട്ട് സ്പോട്ട് കൂടുതൽ ജനസംഖ്യ കൂടുമ്പോ പോവർട്ടി കാരണം പല കാര്യങ്ങളുണ്ട് കാരണം ഓരോ സ്റ്റേറ്റിൽ ഓരോ വിധമാണ് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറും പല പലവിധ പ്രശ്നങ്ങൾ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പോവർട്ടി ആൾറെഡി പത്തൊമ്പത് കോടിയോളം ജനങ്ങളുണ്ട് അത് നമ്മുടെ ഹോട്ട് ഹോട്ട്സ്പോട്ടാണ് ഇനി വേറൊരു കാര്യം എന്താണ് ഇന്ത്യ ബീങ് ദ വേൾഡ് ലാർജസ്റ്റ് ഇനോട്ട് ഏറ്റവും കൂടുതൽ സയന്റിസ്റ്റും ടെക്നോക്രാറ്റ്സും ഉള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അതായത് ഐ ടി സ്പെഷ്യലിസ്റ്റിന്റെ ഹബാണ് ഇന്ത്യ അതേപ്രകാരം മുപ്പത്തെട്ട് ശതമാനം ഇന്ത്യൻ പോപ്പുലേഷൻ കനോട്ട് ഈവൻ റീഡ് ഓർഡ് ശ്രദ്ധിക്കണേ മുപ്പ് അതായത് ഇന്ത്യ ലോകത്തിലെന്നെ നാലാമത്തെ രാജ്യമാണ് സയന്റിസ്റ്റും എഞ്ചിനീയറും ഒക്കെപ്പൊടി അതുപോലെ ഐ ടി ഹബ്ബാണ് അറിയാലോ എല്ലാ രാജ്യത്തും നമ്മുടെ ഇന്ത്യയിലത്തെ ആളുകളുണ്ട് അമേരിക്കയിലായിക്കോട്ടെ എവിടെ ആയിക്കാലും ശരി ഐ ടി എസ്പെഷ്യലി പിന്നെ ഫോർത്ത് ബിഗ്ഗസ്റ്റ് ഇൻ ദി വേൾഡ് ആസ് എ ഗാർഡ് മെൻ ഫോർ ഇസ് കൺസേൺ അപ്പോൾ അത് അതിലെ മുപ്പത്ത് പക്ഷെ മുപ്പത്തെട്ട് ശതമാനം ആളുകൾക്ക് ഇപ്പോഴും വായിക്കാനും എഴുതാനും ചിലപ്പോൾ നമുക്ക് ഞാൻ തരുന്ന ഫിഗർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാം കാരണം ചില സമയത്ത് കാരണം അത് ഓരോന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കയാണ് ഇന്നത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോ മുപ്പത് പിന്നെ അപ്പൊ മുപ്പത്തെട്ട് ശതമാനം കനോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ആ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സ്റ്റഡി പ്രകാരം ഇന്ത്യ ഹാസ് ഗോട്ട് ആയിരത്തി പത്തൊമ്പത് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ ഇത് കൂടും മേപ്പെട്ട പോയിപ്പെട്ട് വരില്ല ആയിരത്തി പത്തൊമ്പത് യൂണിവേഴ്സിറ്റി ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പൊ ഞാൻ പെട്ട് പോകും ആയിരത്തി പത്തൊമ്പത് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് സെക്ടർ സോറി യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പോ ആയിരത്തി പത്തൊമ്പത് യൂണിവേഴ്സിറ്റി ഉണ്ട് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോളേജസ് ഉണ്ട് പതിനഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ടീച്ചർമാരുണ്ട് ഇതൊക്കെ മേപെട്ടു പോവും പതിനഞ്ച് പതിനാറിന്റെ റിപ്പോർട്ടാണ് നെക്സ്റ്റ് നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം അതിലെ ഫീമെയിൽ ആണ് അതായത് ഈ പതിനഞ്ച് ലക്ഷത്തിൽ നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ടീച്ചർമാരെ നമ്മുടെ ഫീമെയിൽ ആണ് അഞ്ച് കോടി ജനങ്ങളെ സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഇത് പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ചില പ്രാധാന്യങ്ങൾ വേറെയുണ്ട് നമ്മുടെ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ അതായത് അൺ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടൻ നമ്മുടെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലെങ്തിയസ്റ്റ് ആണ് അതേമാതിരി ഡിറൈവ്ഡ് ഫ്രം ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് അത് ഞാൻ പിന്നീട് പറയാം ഏതെല്ലാം രാജ്യങ്ങൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് അതിനെ വെച്ച് പിന്നീട് പറയാം ബ്ലൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എളുപ്പത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റില്ല ടൂ തേർഡ് മെജോറിറ്റി വേണം അതേമാതിരി അങ്ങനെ എളുപ്പമല്ല പക്ഷെ ചെയ്തിട്ടുണ്ട് കുറെ പ്രാവശ്യം നമ്മൾ അമെന്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാ അറിയോ ഇരുപത്തൊന്ന് വയസ്സിൽ ആയ വോട്ട് അധികാരം പതിനെട്ട് വയസ്സ് എല്ലാവരും അത് അപ്രൂവ് പക്ഷേ നോർമലി കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ടു തേർഡ് മെജോറിറ്റി ഒപ്പോസിഷൻ കൂടി സപ്പോർട്ട് ചെയ്യണം എല്ലാ കാര്യത്തിലും ഒപ്പോസിഷൻ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമല്ല അതാണ് റിജിറ്റ് പക്ഷെ ഫ്ലെക്സിബിളാണ് നല്ല കാര്യത്തിനു വേണ്ടി നമുക്ക് ചെയ്യും ചെയ്യാം ഉദാഹരണം ഓരോ സ്റ്റേറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു തെലങ്കാന ആന്ധ്രാപ്രദേശ് കുറേ വിഷമങ്ങളുണ്ടെങ്കിൽ എല്ലാവരും അത് അപ്രൂവ് ചെയ്തു ചില കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വരണ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യം എന്ന് വെച്ച് ചെയ്തു നല്ല കാര്യവും മോശം മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ചില ജനറൽ ആയിട്ട് പൊതുവെ ആളുകൾക്ക് ഫുഡ് സെക്യൂരിറ്റി ഇതൊക്കെ വരണ സമയത്ത് എല്ലാവരും ഓട്ടി അപ്പം അതിൻ്റെ അമെൻമെൻ്റ് ഒക്കെ പലതും അവര് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഓപ്പോസിഷൻ സ്വന്തം ജോയിന്റ് ആയിട്ട് അതെല്ലാം അംഗീകരിക്കും അപ്പോൾ ഫ്ലെക്സിബിൾ റിജിഡ് റിജിഡാണ് എളുപ്പത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അമെൻഡ് ചെയ്യാൻ പറ്റില്ല ടു തേർഡ് മെജോറിറ്റി ലോകസഭയിലും രാജ്യസഭയിലും വേണം അത് കഴിഞ്ഞിട്ട് ഫെഡറൽ സ്ട്രക്ചറാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ സ്ട്രക്ചറാണ് പക്ഷേ യൂണിറ്ററി ഇൻ സ്പിരിറ്റ് അത് പിന്നീട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എപ്ലൈൻ ചെയ്തത് യൂണിറ്ററി പക്ഷേ ഇന്ത്യ ഒന്നാണ് അത് എപ്പോഴാണെന്ന് ഞാൻ പറയാം കേട്ടോ രണ്ടാണ് അതായത് സ്റ്റേറ്റും സെൻടറും രണ്ടാണ് പക്ഷെ ചില സമയത്ത് ഒന്നാണ് അത് പറയാം എപ്പോഴാണെന്ന് പിന്നെ വേറൊന്ന് പാർലമെന്ററി സോവറിറ്റി പാർലമെന്റ് സുപ്രീം നമ്മുടെ ലോ ഉണ്ടാക്കുന്നത് പിന്നെ ജുഡീഷ്യൽ സുപ്രമസി ഉണ്ട് ഏറ്റവും ഹയ്യസ്റ്റ് കോർട്ട് സുപ്രീം കോർട്ട് നമുക്ക് ഏകദേശം ഇരുപത്തി അഞ്ചോളം ഹൈക്കോർട്ട് ഉണ്ട് സുപ്രീം കോർട്ടിലെ ഏകദേശം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ നമ്മുടെ ജഡ്ജസ് ഉണ്ട് ഇൻക്ലൂഡിങ് സുപ്രീം കോർ ജഡ്ജ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് അപ്പോ അതിന് താഴെ നമ്മുടെ ഉണ്ട് എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും ഇല്ല മറക്കരുത് ഇരുപത്തെട്ട് സ്റ്റേറ്റും ഒമ്പത് യൂണിയൻ ടെറിട്ടറി ആണ് അതിന് ഇരുപത്തിയഞ്ച് എത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ഹൈക്കോടതി ഫോർ എക്സാമ്പിൾ ഹരിയാന പഞ്ചാബ് ചണ്ഡിഗഡിലാണ് ഒറ്റന്നേ ഉള്ളൂ അതേമാതിരി ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അവിടെ മൂന്ന് നാല് കൊച്ചു 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 സ്റ്റേറ്റ്സ് ആണ് അപ്പൊ അതിൽ ഒന്നാണുള്ളത് മനസ്സിലായില്ലേ ഗുവാഹാട്ടിയോ അല്ലെങ്കിൽ അതേപ്രകാരം ഉള്ളത് അപ്പൊ ശ്രദ്ധിക്കണം അത് പിന്നെ വേറെ ഒന്ന് അപ്പൊ ജുഡീഷ്യൽ സൂപ്രമൈസിഡന്റ് അപ്പക്ട് കോർട്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ് അപ്പൊ വരുന്നുണ്ട് ജുഡീഷ്യൽ അപ്പൊ പറയാം കൂടുതൽ പിന്നെ സിംഗിൾ യൂണിഫൈഡ് ഇന്റിഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യം ഒരാൾക്കും ഇടപെടാൻ പറ്റാത്തതാണ് നമ്മുടെ സുപ്രീം കോടതി ഭരണഘടന മുറുക്ക പിടിച്ച് സത്യസന്ധതോടുകൂടി ചെയ്യേണ്ടതാണ് നമ്മുടെ കോടതികളില് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പിന്നെ നമ്മുടെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അത് കാത്തു സൂക്ഷിക്കേണ്ടത് അതായത് എനിവെയർ യു കെ ട്രാവൽ അതേമാതിരി നിങ്ങളുടെ റിലീജിയനോ കാസ്റ്റോ ഒന്നും ബാധകമല്ല അതേമാതിരി എവിടെ വേണിച്ചാലും വീട് വെക്കാം അതിനെന്തെങ്കിലും തടസ്സം വന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതി ഇടപെടേണ്ടിവരും ജനങ്ങൾ അതേമാതിരി നിങ്ങക്ക് എവിടെയെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഷില്ലോങ്ങിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ പോയി യു ആർ കമ്മിങ് ഫ്രം മദ്രാസ് യു ആർ കമ്മിംഗ് ഫ്രം കർണാടക വി വിൽ നോട്ട് അഡ്മിഷൻ എന്ന് പറയരുത് അപ്പത് ഭരണഘടനാ ആണ് ആർക്കും ഇന്ത്യയിൽ എവിടെ വേണിച്ചാലും പഠിക്കാം എവിടെ വേണിച്ചാലും സെറ്റിൽ ചെയ്യാം എല്ലാം എവിടെ വേണിച്ചാലും മൂവ് ചെയ്യാം ഏത് സ്റ്റേറ്റിലെയും ഏത് യൂണിറ്റ് അത് അനുവദിച്ചിട്ടില്ലെങ്കിൽ വയലേഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അങ്ങനെ പലതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റുകൾ ഫോളോ ചെയ്യേണ്ടത് അതായത് ജനങ്ങളുടെ വെൽഫെയർ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതൊക്കെ പിന്നെ കൂടുതൽ ഡയറക്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത്ര നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചിലത് എന്താണ് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ വേറെ അതായത് ഓരോരോ സ്റ്റേറ്റിന് ഓരോരോ കടമകളുണ്ട് പോലീസ് പിന്നെ അതായത് പണം ഉള്ളതും പണമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അത് കുറച്ച് ഗ്യാപ്പ് റിഡ്യൂസ് ചെയ്യുക അതൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ റൈറ്റ് മാത്രം പോരാ റൈറ്റ് എന്ന് പറയുമ്പോ നമ്മുടെ റൈറ്റ് എനി മൂവ്മെന്റ് അതേമാതിരി നിങ്ങക്ക് സോ റൈറ്റ്സ് എസ് ടി ആൻഡ് തിങ് റൈറ്റ് പക്ഷേ യു ഹവ് യുവർ ഡ്യൂട്ടി ആൾസോ എന്താ ഡ്യൂട്ടി ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാ നാഷണൽ ഫ്ളാഗ് നാഷണൽ എന്തോ പാടുമ്പ നമ്മൾ നിൽക്കണം സല്യൂട്ട് ചെയ്യണം നാഷണൽ ഫ്ളാഗിനെ അതിന് എപ്പോഴും നമ്മുടെ രാഷ്ട്ര നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം ഒന്ന് രണ്ടാമത് നിങ്ങൾക്ക് എപ്പോഴും രാജ്യത്തിന് നിങ്ങളുടെ സേവനം ആവശ്യമാണെങ്കിൽ എപ്പോഴും ജനത്തിൽ നമ്മുടെ രാജ്യത്തെ സേവന രാജ്യ സേവനത്തിന് വേണ്ടി നിങ്ങൾ തീരാകണം രണ്ട് പിന്നെ മൂന്നാമത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് അനവധി ആളുടെ സാക്രിഫൈസ് കൊണ്ടാണ് എത്രയോ ആൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ട് പലരും തൂങ്ങി തൂക്കി കൊന്നിട്ടുണ്ട് അവര് രാജ്യത്തിന് ചെയ്ത സേവനം മറക്കാതിരിക്കൂ

മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒരു പ്രവർത്തനമോ ചെയ്യരുത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ടും ഒരു ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് സിറ്റിസൺ ആണ് ഇന്ത്യയുടെ അത് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത കേട്ടോ വേറൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞു പിന്നെ സെക്യുലർ സ്റ്റേറ്റ് ആണ് ഒരു മതത്തിനും ഒരു ഇതില്ല ഭരണഘടന പ്രകാരം പ്രാധാന്യം ഒരു മതത്തിനും കൂടുതലില്ല എല്ലാ മതങ്ങളും ഈക്വലാണ് ആണ് ഏത് പണിച്ചാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലാണ്ട് ആ മതക്കാരാണ് ഈ മതക്കാരാണെന്ന് പറഞ്ഞു പുറന്തള്ളാൻ പറ്റില്ല അതാണ് സെക്യുലർ പിന്നെ ഇൻഡിപെൻഡന്റ് രാഷ്ട്രമാണ് നമ്മള് ഏത് വൻകിട ശക്തികൾക്കും നമ്മൾ അടിയറ വെച്ചിട്ടില്ല നോൺ അലൈൻമെന്റ് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ ഓക്കേ പിന്നെ വേറൊരു കാര്യം ത്രീ ടയർ ഗവൺമെന്റ് ആണ് നമ്മുടെ ഈ യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതേമാതിരി പഞ്ചായത്ത് രാജ് സിസ്റ്റം പഞ്ചായത്ത് അപ്പൊ ത്രീ ടയർ ഗവൺമെന്റ് ആണ് പിന്നെ പതിനെട്ട് വയസ്സായ ആളുകൾക്ക് എല്ലാവർക്കും ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വോട്ടവകാശമുണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് ജുഡീഷ്യറി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മുടെ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ നോക്കൂ മറക്കരുത് ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് ഇന്ത്യയുടെ ഈ ഒഫീഷ്യലി ഇരുപത്തിരണ്ട് വലിയ ലാംഗ്വേജ് പിന്നെ പക്ഷെ ഹിന്ദിയാണ് നമ്മുടെ ഇന്ത്യൻ ഒരു ലാംഗ്വേജ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ാണ് കണക്കാക്കുന്നത് ഓക്കെ അപ്പോ അത് ഞാൻ പറഞ്ഞു ഇനി ഫെഡറലിസം ഇൻ ഇന്ത്യ ഫെഡറലിസം ഇൻ ഇന്ത്യ അതിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയുന്നത് നോക്കൂ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ബുക്കിലുള്ളതല്ലാതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക ഭരണഘടന അതായത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന രൂപീകരിക്കുമ്പോൾ പലരും അതിലെ ഒരു കമ്മിറ്റി മെമ്പറായിരുന്നു അതായത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി അതിന്റെ ആയിരുന്നു ജവഹർലാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രണ്ടാമത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന അതിന്റെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ മൂന്ന് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ജവഹർലാൽ നെഹ്റു ആ കമ്മിറ്റിയുടെ ചെയർമാൻ അടുത്തത് പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ഇതെല്ലാം ഓരോ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു

വേറൊരു ഭരണഘടനാ പ്രത്യേകത ഈ ഫെഡറലിസത്തിനു മുമ്പേ ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മുടെ യൂണിയൻ ഇന്ത്യ ഇംഗ്ലീഷും ആൻഡ് ഹിന്ദിയിലാണ് നമ്മുടെ ഭരണഘടന എഴുതി തരുന്നത് നാനൂറ്റമ്പത് ആർട്ടിക്കിൾ ഉണ്ട് ഈ ഭരണഘടന നാനൂറ്റമ്പത് ആർട്ടിക്കിള് ഇരുപത്തിരണ്ട് പാർട്ടുണ്ട് പാർട്ട് വിഭാഗം പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് നൂറ്റി പതിനെട്ട് പ്രാവശ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറ്റി പതിനെട്ടില് മീതെ പ്രാവശ്യം ഭരണഘടന പല വിധത്തില് അമെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഒക്കെ എലക്ഷൻ ഇതിനെയൊക്കെ പലതും ചേഞ്ചസ് വരുത്തിയിരുന്നു നൂറ്റി പതിനെട്ടോളം പ്രാവശ്യം അതിൽ മീതെയാണ് അമെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കണക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണഘടന ആദ്യം ഉണ്ടാക്കിയപ്പോൾ നാൽപ്പത്തിയേഴില് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കിയ സമയത്ത് ഭരണഘടന എന്നറിയോ ഇരുപത്തി ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ചെയർമാൻ നാവ് ആ സമയത്ത് ഈ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ എൺപതിനായിരം വേൾഡാണ് ഉണ്ടായിരുന്നത് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ഈ എൺപതിനായിരം വേൾഡ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ രണ്ട് കൊല്ലം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം രണ്ട് കൊല്ലം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസമാണ് എടുത്തത് ഈ ഓർക്കണം അതിനുശേഷം കുറെ അമെൻഡ്മെന്റ് നടന്നു പറഞ്ഞു നൂറ്റി പതിനെട്ട് അമെന്റ്മെന്റ് അപ്പൊ കൂടും നമ്മുടെ ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് മേജർ ലാംഗ്വേജ് ഉണ്ട് പിന്നെ നമ്മുടെ പ്രിയമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് അതായത്യുലർ ആണ് നമ്മള് വളരെ എന്താ പറയണ്ടത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ആണ് അതൊക്കെയാണ് അതായത് ഓഫ് ജസ്റ്റിസ് ഓഫ് ലിബർട്ടി ഈക്വാലിറ്റി എല്ലാവരും ഈക്വൽ ആണ് ആൻഡ് ഫ്രറ്റേണിറ്റി സാഹോദര്യം സഹോദര്യം ഓക്കെ

നമ്മുടെ ഡിവിഷൻ ഓഫ് പവേഴ്സ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓക്കെ അതിനെ പറ്റിയിട്ടാണ് വേറെ അപ്പം നമ്മുടെ സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും അത് പ്രത്യേകിച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറയാം കേട്ടോ കാരണം അത് പിന്നീട് അടുത്ത് വരുന്നുണ്ട് അതായത് സ്റ്റേറ്റ് എന്നാണ് സെൻട്രലിന്റെ ഓരോരോ പവറിനെ പറ്റിട്ട് പറയുന്നുണ്ട് പിന്നെ വർക്കിംഗ് ഓഫ് ഫെഡറലിസം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ അത് ആൾറെഡി വരുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ ഓക്കെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫെഡറലിസം ഇൻ ഇന്ത്യ നോക്കൂ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യങ്ങളിൽ നിന്ന് എടുത്തതാണ് നല്ല നല്ല കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഭരണഘടന ഇപ്പോഴത്തെ ഇത് എടുത്തത് ഒന്ന് യു കെ എന്ന് രണ്ട് കനഡ എന്ന് വെച്ചാൽ ഏസിറ്റി എടുത്തല്ല ചില ക്ലോസസ് വെൽഫെയർ ആയിട്ടുള്ള ചില ചില ചെറിയ ഒരു ക്ലോസ് രണ്ട് ക്ലോസ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഏജ് എത്ര ആയിരിക്കണം എലിജിബിലിറ്റി അതേമാതിരി നമ്മുടെ ഈ ലോകസഭയുടെ എത്രയാണ് പവർ സോറി കൊല്ലങ്ങള് പ്രസിഡന്റ് എങ്ങനെയല്ലേ അതൊക്കെ ഉണ്ടല്ലോ ചില ഓരോ രാജ്യങ്ങളിൽ നിന്ന് എടുത്തുണ്ട് അപ്പൊ യു കെ എന്ന് എടുത്തിട്ടുണ്ട് കാനഡെന്ന് എടുത്തിട്ടുണ്ട് ആസ്ട്രേലിയന്ന് എടുത്തിട്ടുണ്ട് യു എസ് എന്ന് എടുത്തിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കന്ന് എടുത്തിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻ എന്ന് എടുത്തിട്ടുണ്ട് ചില കാര്യങ്ങള് യു എസ് എസ് ആർ നൗ റഷ്യ ചില ക്ലോസസ് എടുത്തിട്ടുണ്ട് ജർമ്മനി ജർമ്മനിന്ന് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി പല ചെറിയ എല്ലാം എടുത്തിട്ടുണ്ടോ എല്ലാം എടുക്കുന്നില്ല ചില 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 പോയിന്റ്സ് കേട്ടോ അത്രമാത്രം അതായത് ആരാണ് ഹെഡ് ആരാണ് റിയൽ എക്സിക്യൂട്ടീവ് ആരാണ് സുപ്രീം കമാൻഡർ അതൊക്കെ ഇല്ലേ അതൊക്കെ പിന്നെ ഫെഡറേഷൻ ഓഫ് ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോറി ഫെഡറൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ റിജിഡിറ്റി പറഞ്ഞു കഴിഞ്ഞു ഞാൻ എളുപ്പത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ടൂ തേർഡ് മെജോറിറ്റി വേണം പാർലമെന്റ് അപ്രൂവ് ചെയ്യണം അതുകഴിഞ്ഞ് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം ജനങ്ങളുടെ ഒപ്പീനിയനും കൂടിയും പിന്നെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് അതാണ് ഒന്ന് യു കെ അടുത്ത ഡിവിഷൻ ഓഫ് പവേഴ്സ് ഡിവിഷൻ ഓഫ് പവേഴ്സിനെ പറ്റി യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ പിന്നെ വേറൊന്ന് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് അതും സെപ്പറേറ്റ് ജുഡീഷ്യറി വരുന്നുണ്ട് അപ്പൊ പറയാം ബൈ ക്യാമറലിസം ബൈ ക്യാമറലിസം പറയുമ്പോൾ രണ്ട് ഹൗസ് ആണ് അപ്പർ ഹൗസ് ലോവർ ഹൗസ് പാർലമെന്റിലെ ലോകസഭയെ ലോവർ ഹൗസ് എന്ന് പറയും രാജ്യസഭയെ അപ്പർ ഹൗസ് എന്ന് പറയും ലോകസഭ എലക്ട് ഡയറക്ട് ബൈ ദ പീപ്പിൾ ലോക്സഭ മെമ്പേഴ്സ് അത് എത്രയാണെന്നുള്ള ഫിഗർ ഒക്കെ വരുന്നുണ്ട് അപ്പർ ഹൗസ് അതായത് രാജ്യസഭ അപ്പർ ഹൗസ് ആണ് അതായത് എൽഡേഴ്സ് ഹൗസ് എന്നും പറയും അപ്പൊ അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അസംബ്ലിയിൽ ഓരോരോ സ്റ്റേറ്റിലെ അസംബ്ലിയിലത്തെ ഇത് ഇത്ര ഓരോരോ വോട്ടർ ഇത്ര ഇത് മൂല്യം നിർണയിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് പിന്നെ രാജ്യസഭാ മെമ്പറെ പിന്നെ രാജ്യസഭയെ പറ്റി ലോക്സഭയെ പറ്റി സെപ്പറേറ്റ് വരുന്നുണ്ട് എഗൻ ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ് ഇനി യൂണിറ്ററി ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കൂ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോക്കൂ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറേഷൻ എന്നുള്ള വേർഡില്ല ശ്രദ്ധിക്കണം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എല്ലാ സ്റ്റേറ്റ് കൂടി ഇന്ത്യ ഓക്കേ പിന്നെ ഇന്ത്യയുടെ പ്രത്യേകത എന്താണ് വെച്ചാൽ ഫെഡറേഷൻ അല്ല യൂണിയൻ ഓഫ് സ്റ്റേ എല്ലാ സ്റ്റേറ്റും കൂടി കൂടിയതാണ് ഇന്ത്യ അതാണ് രണ്ട് സിംഗിൾ ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ പണ്ട് ജമ്മു കാശ്മീരിനോ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അത് റീസെന്റ് ആയിട്ട് എടുത്തു കളഞ്ഞു അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് യൂണിയൻ ടെറിട്ടറി ആയിട്ടും ഒക്കെ പരിണമിച്ചു അപ്പൊ അത് അപ്പൊ ഇപ്പോ ഇന്ത്യയിൽ ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ പണ്ടും അതായത് ജമ്മു കാശ്മീർ അത് സാഹചര്യം ഉണ്ട് പ്രത്യേക അവര് നമ്മുടെ രാജ്യഭരനായിരുന്നു അത് ഇങ്ങോട്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ചില കണ്ടീഷൻ ഉണ്ട് അത്രമാത്രേ ഉള്ളൂ ഇപ്പോ ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഒറ്റ സുപ്രീം കോടതി മനസ്സിലല്ലേ രണ്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമ്മുടെ അതായത് ഇന്ത്യയിലെ അതായത് ഒരു സ്റ്റേറ്റ് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ട് വേണ്ട മറ്റേ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ ഇംഗ്ലണ്ട് അയർലൻഡ് യു എസ് എൽ അങ്ങനെയൊക്കെ പല ഇതിലുണ്ട് നമ്മുടെ ഒറ്റ ഒറ്റ പാസ്പോർട്ട് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ പണിച്ചാലും എവിടെ വേണമെച്ചാലും നമുക്ക് ഒറ്റ സിറ്റ് അതായത് ഒരു സ്റ്റേറ്റ് മറ്റേ സ്റ്റേറ്റിൽ ഒന്നും പോകാം അങ്ങനെയൊന്നും വേണ്ട പിന്നെ അപ്പോ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഓഫ് സ്റ്റേറ്റ് പിന്നെ നമ്മുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെന്റർ സുപ്രമസി സെന്റർ സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും അപ്പൊ സുപ്രമാസി പിന്നെ പലതും യൂണിയനും സ്റ്റേറ്റും അങ്ങനെ വിഭജിച്ചിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി സെന്ററിനാണ് കൂടുതൽ പവർ നൂറ്റെട്ട് വിഷയത്തിലെ തൊണ്ണൂറ്റി സോറി തൊണ്ണൂറ്റാറ് വിഷയത്തിലെ അത് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല നമ്മുടെ സെന്ററിനാണ് അധികാരം പിന്നെ ഈ മൂന്ന് സെന്റർ സ്റ്റേറ്റ് അതുമാതിരി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും ഈ മൂന്നിൽ ഇല്ലാത്തതിന് സെന്ററാണ് തീരുമാനിക്കാൻ സെന്ററാണ് അൾട്ടിമേറ്റ് ഉണ്ട് ഇന്ത്യ സെന്ററിന് പിന്നെ ഡോമിനൻസ് ഓഫ് പാർലമെന്റ് അതായത് നമ്മുടെ സുപ്രീം ഇതാണ് ലോ മേക്കിംഗ് ബോഡിയാണ് പാർലമെന്റ് ഒക്കെ വരുന്നുണ്ട് സെപ്പറേറ്റ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ് പിന്നെ ഓരോ കാര്യം എന്താച്ചാ നമ്മുടെ ഗവർണറെ ഒറ്റ നിയമങ്ങളാണ് സെന്ററാണ് തീരുമാനിക്കുന്നത് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതും ഹൈ ലെവൽ അപ്പോയിന്റ്മെന്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ യു പി എസ് സി ചെയർമാൻ

ഗവർണർ പിന്നെ ഐ അപ്പോയിൻമെന്റ് അപ്പൊ ഐ അപ്പോയിൻമെന്റ് പറഞ്ഞാൽ വേറൊരു കാര്യം അംബാസിഡർ അപ്പോയിന്റ് ചെയ്യുന്നത് സെന്ററാണ് ഓരോ ഹൈ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പൊ സെന്ററിന്റെ ഉണ്ട് മനസ്സിലായില്ലേ അതായത് മറ്റ് സ്റ്റേറ്റിനെ അടിച്ചമർക്കുന്നതല്ല അതിന്റെ അർത്ഥം അങ്ങനെ വേണം സെന്റർ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല പിന്നെ കാരണം മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ ഇടപെടും പിന്നെ ഡോമിനൻസ് പാർലമെന്റ് ഞാൻ പറഞ്ഞു അപ്പോയിൻമെന്റ് ഗവർണർ പറഞ്ഞു പ്രൊവിഷൻസ് റിഗാർഡിങ് എമർജൻസി ഈ എമർജൻസിയുടെ ചില പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ പിന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത്തിരണ്ട് മുന്നൂറ്റമ്പത്തി ആറ് മുന്നൂറ്ററുപത് എന്നുള്ള ആ എമർജൻസിയുടെ ഞാൻ പറയാം അത് കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് ഇത് പറയേണ്ടി വരും അപ്പൊ ഞാൻ പറയാം ഞാൻ കേട്ടോ അപ്പൊ പിന്നെ വേറൊന്ന് ഇതിൽ ഇവിടെ രാജ്യസഭ പറഞ്ഞുണ്ടോ ആ ഓക്കെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് എമർജൻസിയുടെ കാര്യം ഞാൻ പറയാം ഈ എമർജൻസിയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യണ്ടത് അതുകൊണ്ടാണ് സി ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ഓഫ് ഫോർട്ടി നയൻ രാജ്യസഭ രാജ്യസഭ എപ്പോൾ ക്യാൻ

ഫോർ ദ ഹോൾ ഓഫ് നമ്മുടെ രാജ്യത്തിന്റെ പല മറ്റുള്ള രാജ്യങ്ങളായ ട്രീറ്റി ട്രേഡ് അഗ്രിമെന്റ് കൺവെൻഷൻ അങ്ങനെയുള്ള പല 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 കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതേമാതിരി സുപ്രമസി നമ്മുടെ ലെജിസ്ലേറ്ററാണ് അതേമാതിരി നമ്മുടെ പാർലമെന്റ് അപ്രൂവ് അതേമാതിരി പിന്നെ ചില സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യ അബോളിഷ് ചെയ്യുക മെർജർ ചെയ്യുക ഇതിനൊക്കെ അധികാരം അങ്ങനെ പല പല അധികാരങ്ങളും ഉണ്ട് ഓക്കെ നമ്മുടെ നോ ഡിവൈൽ സിറ്റിസൺഷിപ്പ് ഒറ്റ സിറ്റിസൻഷിപ്പേ ഉള്ളൂ നാഷണാലിറ്റി ഒറ്റ ഒന്നേ ഉള്ളൂ ഇന്ത്യയിലേ കേട്ടോ നെക്സ്റ്റ് ഫെഡറലിസം ഇൻ ഇന്ത്യ നോ ഹിസ്റ്റോറിക്കൽ സോറി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് യൂണിറ്ററി ഫീച്ചേഴ്സ് അടുത്ത് ഇനി ലെജിസ്ലേറ്റീവ് ഫെയർ നോക്കൂ നമ്മുടെ ലെജിസ്ലേറ്റീവ് ഫെയർ എന്ന് പറയുമ്പോ ഇവിടെ പറയാനുള്ളത് പവേഴ്സ് ഹാസ് ബീൻ നമ്മുടെ ഇതിലെ എന്താ പറയേണ്ടത് പല പവറും നമ്മള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് യൂണിയൻ ഗവൺമെന്റിന് നമ്മുടെ നിയമപ്രകാരം യൂണിയൻ ഗവൺമെന്റിന് നൂറ് ഇതിൽ നൂറാണ് എഴുതിയിരുന്നത് പിന്നെ യൂണിയൻ ലിസ്റ്റിൽ അറുപത്താറാണ് സ്റ്റേറ്റ് ലിസ്റ്റ് കങ്കറിന്റെ അമ്പത്തിരണ്ടെണ്ണാണ് ഇതിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ പുസ്തകത്തില് അതായത് യൂണിയനിൽ നൂറ് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ ചെ യൂണിയനിൽ നൂറ് സ്റ്റേറ്റിൽ അറുപത്തൊന്നാണ് അതിൽ എഴുതിയിരുന്നത് ശരിക്കും അറുപത്താറാണ് കങ്കറിന്റെ അമ്പത്തിരണ്ടാണ് ഇതിലൊക്കെ നമ്മുടെ സ്റ്റേറ്റിനും യൂണിയനും ആണ് അധികാരം ഇനി വേഗത്തിൽ പറയാം എന്താണ് ശ്രദ്ധിച്ചോളൂ എന്താണ് യൂണിയൻ ലിസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് ചില കാര്യങ്ങൾ ഫോറിൻ അഫയേഴ്സ് ബാങ്കിങ് കറൻസി കോയൻസ് ഇൻഷുറൻസ് നേവി ആർമി എയർഫോഴ്സ് സി ബി ഐ വാറൻ പീസ് ഓക്കെ സിറ്റിസൺഷിപ്പ് ആൻഡ് ഓരോരുത്തരെ നാടുകടുത്ത മറ്റുള്ള രാജ്യങ്ങൾ വന്ന് റെയിൽവേസ് പിന്നെ റെയിൽവേസും സെൻട്രറിന്റെ ഇതാണ് പിന്നെ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് പിന്നെ ഫോറിൻ ലോൺ കടമെടുക്കണം വെച്ചാൽ സ്റ്റേറ്റിന് അധികാരമില്ല സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം പിന്നെ അറ്റോമിക് എനർജി ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് ഇനി ഇത് കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നൂറ് സബ്ജക്റ്റ് ഉണ്ട് അടുത്തത് ഇൻകം ടാക്സ് സെൻട്രൽ എക്സൈസ് അതേമാതിരി മിൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ സെൻട്രൽപ്പെട്ടതാണ് യൂണിയൻ ലിസ്റ്റിൽ ഇനി സ്റ്റേറ്റ് പറയാം അഗ്രികൾച്ചർ ഫിഷറീസ് ലിക്കർ മദ്യം പബ്ലിക് ഹെൽത്ത് സാനിറ്റേഷൻ പ്രിസൺ ഇറിഗേഷൻ ലാൻഡ് പിന്നെ മാർക്കറ്റ് മാർക്കറ്റ് ഫേസ് അതേമാതിരി മണി ലെൻഡിങ് റവന്യൂ സ്റ്റേറ്റിന്റെ സബ്ജെക്ട് ആണ് അത് കഴിഞ്ഞിട്ട് സർവീസ് കമ്മീഷൻ പരീക്ഷകളൊക്കെ നടത്തുന്നില്ലേ ടാക്സസ് പ്രൊഫഷണൽ ടാക്സ് ടാക്സസ് ഓൺ വെഹിക്കിൾ വെഹിക്കിൾ വണ്ടിയുടെ പിന്നെ ടാക്സസ് ഓൺ മൃഗങ്ങളുടെ ആന അതേമാതിരി ഉള്ളതല്ലേ വലിയ വലിയ അതേമാതിരി ബോട്ട് ഇതിന്റെ വരുമാനം എല്ലാം സ്റ്റേറ്റിന് പോകും കുറച്ചു മാത്രമേ ഞാൻ പറയുള്ളൂ അറുപത്തൊന്നായിട്ടും തന്നെയുണ്ട് ശരിക്കും അറുപത്തി ആറാണ് നെക്സ്റ്റ് കൺകറൻ പറഞ്ഞ സ്റ്റേറ്റിനും സെന്ററിനും കൂടെ അധികാരപ്പെട്ടത് രണ്ടു പേരും കൂടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ ഒന്ന് നീക്കോളൂ രസകരമായ സംഭവം എഡ്യൂക്കേഷൻ നോക്കൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇല്ല ഐ ടി സെന്റർ അല്ലേ ഐ ഐ എം സെന്റർ അല്ലേ നേരെ മറിച്ച് പ്രൈ ഇവിടെ കോളേജും ഇല്ലേ സ്റ്റേറ്റ് കോളേജില്ലേ അപ്പൊ എഡ്യൂക്കേഷൻ സെൻട്രൽ സയൻസ് മെഡിക്കൽ എല്ലാവർക്കും എന്തെ സെൻട്രന്റെ കീഴിൽ വരുന്നല്ലേ അപ്പൊ എഡ്യൂക്കേഷൻ അതിലാണ് വരുന്നത് രണ്ട് മാരേജ് കൺകറൻ ലിസ്റ്റ് അല്ലേ കൺകരൻ ലിസ്റ്റ് മാരേജ് സോറി എഡ്യൂക്കേഷൻ ലിസ്റ്റ് മാരേജ് ഏത് സ്റ്റേറ്റ് കല്യാണം കഴിക്കാമല്ലോ അപ്പൊ അത് ഇറ്റ് ലിസ്റ്റ് ഏത് സ്റ്റേറ്റ് വിവാഹമോചനം ആവാല്ലോ അതും ആണ് പിന്നെ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് നദികൾ ഒഴുകുന്നത് പല സംസ്ഥാനത്തിൽ കൂടിയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രം അധികാരം ഇല്ല ഗംഗ ബ്രഹ്മപുത്ര സത്ലജ് അതേമാതിരി ഏതൊരു കാവേരി എത്രയോ നാലഞ്ച് സ്റ്റേറ്റ് കൂടെ ഒഴുകുന്നത് അപ്പൊ ഒരു അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി കൂടിയ വാട്ടർ ട്രിബ്യൂണൽ ഉണ്ട് അവരാണ് ഇത് തീരുമാനിക്കുക പിന്നെ ലേബർ അതെ ലിസ്റ്റിലാണ് സെൻട്രൽ വർക്കോ ആവാ സ്റ്റേറ്റ് വർക്ക് കൂടെ അപ്പൊ വേറൊന്ന് എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് ട്രസ്റ്റ് സെൻട്രൽ ആവാം സ്റ്റേറ്റ് ആവാം ഫോറസ്റ്റ് കാട് മലകൾ നീണ്ടു കിടക്കല്ലേ അത് സ്റ്റേറ്റ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നില്ലല്ലോ ആ മല ഇങ്ങനെ നീണ്ടുപോകല്ലേ ഈ മലയൊക്കെ നോക്കിക്കോളൂ അച്ഛാ അടുത്ത് ഈ മാലയം പറഞ്ഞാൽ അതൊക്കെ നോക്കൂ പല പല ഇതും പിന്നെ ഫോറസ്റ്റ് വൈൽഡ് അനിമൽസ് ഏ അതെ അതൊക്കെ കൺഗ്രൺ ലിസ്റ്റിൽ പെട്ടെന്ന് സെൻട്രൽ ഗവൺമെന്റ് അതായത് നമുക്കൊരു പ്രൊജക്ടോ വരാന്ന് വെച്ചാൽ എൻവയൺമെന്റൽ ക്ലിയറൻസ് വേണം അപ്പോൾ അത് കൺഗ്രൻ ലിസ്റ്റിൽ പെട്ടാണ് പിന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ഓഫ് അനിമൽ മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കുക പോപ്പുലേഷൻ കൺട്രോൾ ओके कंकरेंट लिस्ट पर टा ना ओके यस अब आदाई एडमिनिस्ट्रेटिव स्पेयर इंदर ना ओके नो ये एडमिनिस्ट्रेटिव स्पेयर ओके आर्टिकल तू टू हंड्रेड फिफ्टी वन टू हंड्रेड फिफ्टी टू टू हंड्रेड एंड सिक्सटी टू एंड टू हंड्रेड सिक्सटी थ्री ऑफ इंडियन कॉन्स्टिट्यूशन डल्स विद द एक्ट यू नो അപ്പൊ ഇത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇരുനൂ ആർട്ടിക്കിൾ ഇരുന്നൂറ്റമ്പത്തൊന്ന് ഇരുന്നൂറ്റമ്പത്തെട്ട് ഇരുന്നൂറ്ററുപത്തിരണ്ട് ഇതെല്ലാം ആർട്ടിക്കിൾസിൽ എന്താണ് പറഞ്ഞതൊക്കെ വെച്ചാൽ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അറേഞ്ച്മെന്റ് ആണത് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് നോക്കൂ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് തമ്മിലുള്ള കോഡിയർ റിലേഷൻ ആണ് വളരെ പ്രധാനം പിന്നെ ഫൈനാൻസിനെ പറ്റിയിട്ട് പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും പൈസ ഇല്ല ശരിക്കും അവർക്ക് ചെറിയ റവന്യൂ ഉള്ളൂ ഈവൻ എല്ലാ സ്റ്റേറ്റിലും അവർക്ക് എന്റർടൈൻമെന്റ് ടാക്സ് അല്ലെങ്കിൽ ട്രേഡ് ടാക്സ് അതുകൊണ്ടൊന്നും നമുക്ക് ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ പറ്റില്ല അപ്പോൾ സ്റ്റേറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ ജി എസ് ടി ഫൈനാൻസ് കമ്മീഷൻ ഇതിന്നൊക്കെ സ്റ്റേറ്റിനുള്ള ഷെയർ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതല്ലാതെ സ്റ്റേറ്റിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഓക്കേ ദെൻ ടാക്സ് ഒക്കെ റിവ്യൂ ടാക്സസ് ഒക്കെ ഉണ്ടല്ലോ പലതും പല വിധത്തിലുള്ള ടാക്സ് ഉണ്ടല്ലോ അതൊന്നുമൊക്കെ അതായത് ക്യാപിറ്റേഷൻ ഫീ ക്യാപിറ്റേഷൻ ടാക്സ് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ലാൻഡ് റവന്യൂ എക്സൈസ് കസ്റ്റംസ് ഇൻലാൻഡ് വാട്ടർവെയ്സ് എന്റർടൈൻമെന്റ് ടാക്സ് ഇതൊക്കെ സോഴ്സ് ഓഫ് യുനോ മണി എവിടെ നിന്നാണ് പൈസ കിട്ടുക ഫൈനാൻഷ്യൽ സോഴ്സസ് ആണ് ഇതെല്ലാം പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കസ്റ്റംസ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഇൻകം ടാക്സ് ഇതിൽ നിന്ന് കിട്ടുന്ന ടെലഗ്രാഫ് റെയിൽവെയ്സ് ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ കൊടുക്കുന്നുണ്ട് അതും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഇതാണ് മറ്റേ എന്താ പറയുക റവന്യൂ ഇതാണ് റവന്യൂ അതായത് ടാക്സസ് ലിവഡ് ബൈ ദ യൂണിയൻ ബട്ട് കളക്ടഡ് നോട്ട് അപ്രോപ്രിയേറ്റഡ് ഇൻ സ്റ്റേറ്റ്സ് അപ്പൊ അതാണ് പിന്നെ വർക്കിംഗ് ഇൻ ഇന്ത്യൻ ഫെഡറലിസം കമ്മീഷൻ സർക്കാരി കമ്മീഷൻ ഒരു മിനിറ്റ് ഒന്നും കൂടി നോക്കട്ടെ പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബില്ല് ചെക്ക് പ്രോമിസറി നോട്ട് ലെൻഡിങ് ട്രാൻസ്ഫർ ഓഫ് ഷെയ്സ് ഇതിനൊക്കെ ടാക്സിന്റെ പല വിധത്തിലുള്ളതൊക്കെ നമ്മുടെ ഇവിടെ ഇതൊക്കെ റവന്യൂ ആണ് കേട്ടോ ഇനി അടുത്തത് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ പറ്റിട്ടാണ് പറയുന്നത് എന്താണ് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനില് അതായത് സർക്കാരിനാണത് കമ്മിറ്റി വാസ് സെറ്റി നയൻറ്റീൻ എയ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സർക്കാരി കമ്മിറ്റി അപ്പോ ഈ കമ്മിറ്റി എന്തിനാണ് അറിയോ ടു എക്സാമിൻ സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് അതായത് എന്താ പറയുക ചെറിയ സമയത്ത് അങ്ങോട്ടും ക്ലാഷ് ഉണ്ടായിരുന്നു ഞാനാ വലുതെ നീയ വലുതെ പറഞ്ഞ ഓരോന്ന് സെന്റർ പറഞ്ഞാൽ സ്റ്റേറ്റ് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കോടിയൻ എവിടെയോ ഒരു സപ്പോസ് ഒരു പാർട്ടി സെൻട്രൽ ഭരിക്കുന്നു വേറൊരു പാർട്ടി സ്റ്റേറ്റ് ഭരിക്കുന്നു അവർ തമ്മിലുള്ള ക്ലാഷ് അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ട് അവര് പല റെക്കമെൻഡേഷൻ കൊടുക്കുന്നു അതായത് സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് അതായത് ടു റിലേഷൻഷിപ്പ് ഓൺ വേരിയ പോർട്ട്ഫോളിയോസ് ആൻഡ് സജെസ്റ്റ് ചേഞ്ചസ് വിത്ത് വർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതാണ് ർക്കാര്യ കമ്മീഷൻ ഈ ഇതിന്റെ കൺക്ലൂഷൻ ഇതാണ് യൂണിറ്റിന്റെ ഫെഡറൽ ഫ്യൂച്ചേഴ്സ് ആൾറെഡി കുറേ ഞാൻ പറഞ്ഞു ഇതിന്റെ സമ്മറിയാണ് നോക്ക് വൺ മോർ തിങ് ഐ ബിഫോർ കൺക്ലൂഷൻ വാണ്ട് ടു ടെൽ യു ഞാൻ ജസ്റ്റ് അഞ്ച് ശതമാനം മാത്രമേ ഇതിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ പുസ്തകത്തില് അത്രേ ഉള്ളു അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല അത് പിന്നീടുള്ളതിലും കുറെ കുറെ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരും കേട്ടോ ഇപ്പൊ ഈ ഇൻട്രോഡക്ഷൻ പാർട്ടാണ് മാത്രം ഞാൻ പറക്കുന്നത്

പിന്നെ അത് വരുന്നുണ്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പൊ ഞാൻ കൂടുതൽ വിജയിച്ചില്ല ഫൈനാൻഷ്യൽ ജുഡീഷ്യൽ അത് ഞാൻ പറഞ്ഞു ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഫൈനാൻസ് കമ്മീഷനൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് കൊ കൊല്ലാ ബഡ്ജറ്റ് ഓരോ സ്റ്റേറ്റിനും നമ്മള് കൊടുക്കുന്നുണ്ട് സെന്ററില് സ്റ്റേറ്റിന്റെ ഡിസ്ട്രിബ്യൂഷന് ടാക്സ് ജി എസ് ടി കളക്ഷൻ്റെ ഷെയർ ഇതൊക്കെ നമ്മള് കാരണം എന്താ പറയുക സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് കാശ് സെൻടർ കാശ് കൊടുത്തല്ലേ കിട്ടും പല എല്ലാ എമൗണ്ടും അങ്ങോട്ടല്ലേ പോകണം സെന്ററിലാണ് മിക്ക മാറും കളക്ഷൻ ഇൻകം ടാക്സിന്റെ ഒക്കെ അങ്ങോട്ട് അല്ല പോവണം പക്ഷെ അതെല്ലാം സ്റ്റേറ്റിന് ഡിവൈഡ് ചെയ്യും ഓരോ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ആദായം റെയിൽവേയിലെല്ലാം കിട്ടുന്ന നമ്മൾ ഷെയർ അതായത് സ്റ്റേറ്റിന് കൊടുക്കും നോ വി നീഡ് ടു മേക്ക് ദ ആൾസോ ഓൺ പാർ ആസ് സ്റ്റേസ് ഇന്ത്യ വികസിക്കണം സംസ്ഥാനം വികസിക്കണം യൂണിയൻ ടെറിട്ടറി വികസിക്കണം ആ മറക്കരുത് രാജ്യം മാത്രം വികസിച്ച പോരാ സ്റ്റേറ്റും വികസിക്കണം എന്നാലും ഇന്ത്യ വികസിക്കൂ ഇന്ത്യ വികസിക്കാ സ്റ്റേറ്റ് വികസിച്ച പോരാ നമ്മുടെ പഞ്ചായത്തര പഞ്ചായത്തും റൂറൽ ഏരിയയും വികസിക്കണം റൂറൽ ഏരിയ വികസിച്ചാലാണ് ഇന്ത്യ വികസിക്കൂ

ഈ ഭരണഘടനയിൽ ഇല്ലാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അധിക അത് നിങ്ങൾക്ക് സെൻട്രലിലേക്ക് റെഫർ ചെയ്യാം ഓക്കെ അടുത്ത യൂണിറ്റ് ഫൈവ് ലെജിസ്ലേറ്റർ ഇനി നമ്മൾ യൂണിറ്റ് ഫൈവിലേക്കാണ് വരുന്നത് ഇന്ത്യ ഇൻട്രൊഡക്ഷൻ ഇന്ത്യ ഓപ്റ്റഡ് ഫോർ യുനോ ദി പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഓക്കെ ആൻഡ് യുനോ പ്രിൻസിപ്പിൾസ് ഓഫ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യൂലിയർ ഡെമോക്രാറ്റിക് റൈറ്റ് പ്രിൻസിപ്പിൾ ഓഫ് സോവറിജൻ ഇൻഡിപെൻഡന്റ് സെക്യുലർ മതപരം മതൊന്നുമില്ലാത്തത് അതേ സോഷ്യലിസ്റ്റ് ആണ് അതായത് വെൽഫെയർ ആണ് ഡെമോക്രാറ്റിക് ആണ് നമ്മുടെ റിപ്പബ്ലിക് ആണ് ഇന്ത്യ അപ്പോ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അതിന് പാർലമെന്റ് എന്ന് പറയുന്നു ജപ്പാനിലെ അതിന് ഡയറ്റ് എന്ന് പറയുന്നു അതായത് സ്പെയിനിലെ കോർട്ടസ് എന്ന് പറയുന്നു സ്കോർട്ടസ് അതേമാതിരി ബംഗ്ലാദേശിലെ ജാതീയ സംസദ് എന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെ പാർലമെന്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പാർലമെന്റ് ഇപ്പൊ പാർലമെന്ററി ദിസ് തിങ് നമ്മുടെ കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ടൻസ് പാർലമെന്ററി ആൾറെഡി കുറെ നമ്മൾ പറഞ്ഞതാണ് ബൈക്ക് അടുത്തത് കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ രാജ്യസഭയിൽ ഇരുന്നൂറ്റി പതിനെട്ട് മെമ്പർ നമ്മളെ അത് അപ്പർ ഹൗസാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് നോമിനേഷൻ ആണ് പന്ത്രണ്ട് അപ്പൊ അങ്ങനെ ഇരുന്നൂറ്റമ്പത് ആളാണ് രാജ്യസഭയില് രാജ്യസഭ എപ്പോഴും റൊട്ടേഷണൽ ബേസിസിലാണ് ആണ് അതെന്താണെന്ന് വെച്ചാൽ പറയാൻ ഞാൻ പന്ത്രണ്ട് അതായത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ സയൻസ് ലിറ്ററേച്ചർ സ്പോർട്സ് ജനറൽ സോഷ്യൽ സർവീസ് സയൻസ് ആൾറെഡി പറഞ്ഞു ഇതിൽ നിന്നൊക്കെ വളരെ അഗ്രഗണ്യന്മാരായ വളരെ നല്ല നല്ല ആളുകളെ നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നു രാജ്യസഭയ്ക്ക് എൽഡേഴ്സ് ഹൗസ് എന്നാണ് പറയുന്നത് അതേമാതിരി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ആളുകളെ അത് നമ്മൾ പിന്നെ വേറെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അത് സ്റ്റേറ്റ് അസംബ്ലി എന്നാണ് ഇവരെ അതായത് കോമ്പോസിഷൻ രാജ്യസഭ ഇപ്പോ നമ്മൾ ആൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു അതായത് ഇതിന്റെ പുറമെ ലോകസഭയിലെ അഞ്ഞൂറ്റി മുപ്പത് ഇലക്ടഡ് മെമ്പർ മെമ്പർ അഞ്ഞൂറ്റി മുപ്പത് ഇതും ഇരുപത് യൂണിയൻ ടെറിട്ടറി അങ്ങനെ അഞ്ഞൂറ്റമ്പത് ആളെയാണ് ലോക്സഭയില് അഞ്ഞൂറ്റമ്പത് മറ്റേത് ഇരുന്നൂറ്റി അമ്പത് ലോകസഭയിൽ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി മുപ്പതും പിന്നെ ഇരുപത് യൂണിയൻ ടെറിട്ടറി അത് എല ത്രൂ എലക്ഷൻ മുഖാന്തരമാണ് അത് നടക്കുന്നത് ഇത് കൂടാതെ രണ്ട് ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു അതിപ്പോ റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രസന്റ് നമ്മുടെ മന്ത്രി മന്ത്രിസഭ അത് നിർത്തിവെച്ചുകൊണ്ട് ആംഗ്ലോ ഇന്ത്യൻ കാരണം മൈനോറിറ്റി അതായിരുന്നു രണ്ട് അത് ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തു അപ്പൊ ഇരു അഞ്ഞൂറ്റമ്പത് ഓക്കേ ഇനി ടു ബിക്കാം ക്വാളിഫിക്കേഷൻ അതായത് ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കണം അതിന്റെ പുറമെ അതായത് നമ്മുടെ പാർലമെന്റിൽ മത്സരിക്കാൻ ഈ രാജ്യസഭയിലെ മത്സരിക്കാൻ രാജ്യസഭയിലാണെച്ചാൽ മുപ്പത് വയസ്സ് വേണം ലോകസഭയിലാണെച്ചാൽ ഇരുപത്തിയഞ്ച് വയസ്സെങ്കിലും വേണം ഓക്കെ അതാണ് പിന്നെ യെസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓക്കെ വെള്ളു ഓക്കെ ഡ്യൂറേഷൻ ഓഫ് ടേം ഓഫ് ഹൗസസ് ഡ്യൂറേഷൻ ഓഫ് ടേം അതായത് ലോകസഭ അഞ്ചു കൊല്ലമാണ് രാജ്യസഭ അങ്ങനെയല്ല അത് റൊട്ടേഷണൽ ബേസിസ് ആണ് ഡ്യൂറേഷൻ ഓഫ് എന്താ കാരണം എന്ന് വെച്ചാൽ സി യെസ് അങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയത്ത് അവര് റൊട്ടേഷണൽ ബേസിസ് ആണ് ചിലപ്പോ രണ്ടു രണ്ടു കൊല്ലം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇത്ര പേര് ഇത്ര റിട്ടയർ ചെയ്യും അത് കഴിഞ്ഞ് ആ സ്ഥാനം മറ്റുള്ളവർക്ക് അങ്ങനെ പെർമനന്റ് ആയിട്ട് ലോകസഭ രാജ്യസഭ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല പെർമനന്റ് ആണ് പക്ഷേ അത് ആളുകൾ മാറി മാറി ഓരോ കൊല്ലത്തിന് പ്രൊപ്പോർഷനേറ്റ്ലി അവർ സെലക്ട് ചെയ്യണം ലോക്സഭ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്തെങ്കിലും യുദ്ധവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു കൊല്ലം വരെ നീട്ടാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് ലോക്സഭ ഇലക്ഷൻ നടത്താൻ പറ്റില്ല യുദ്ധം ചെയ്യുന്ന സമയത്ത് അപ്പൊ അത് അധികാരമുണ്ട് അങ്ങനെ ഉണ്ട് അതും കൂടി പറയാം പിന്നെ ക്വാളിഫിക്കേഷൻ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയേണ്ടത് നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ഹൗസ് ഞാൻ പറഞ്ഞു ടു ഹൗസസ് ഓക്കെ

രണ്ട് കൊല്ലം കഴിഞ്ഞാൽ വൺ തേർഡ് മെമ്പർ റിട്ടയർ ചെയ്യും പെർമനന്റ് ബോഡിയാണ് ലോകസഭ അഞ്ചു കൊല്ലമാണ് പിന്നെ അതിന്റെ പുറമെ ചില സമയത്ത് ലോകസഭ അതിനുമുമ്പേ തന്നെ ഡിസോൾവ് ചെയ്യാം അഞ്ചു കൊല്ലത്തിനുമ്പേ എന്തെങ്കിലും കാരണങ്ങൾ വന്നിട്ട് എമർജൻസി ഞാൻ പറഞ്ഞു യുദ്ധമുണ്ടെങ്കിൽ ഒരു കൊല്ലം വരെ നമ്മൾ ഇത് ഡിസോൾവ് ചെയ്യാൻ അത് നമ്മുടെ നീട്ടാനുള്ള അധികാരം നമ്മുടെ രാഷ്ട്രപതിക്ക് ഉണ്ട് സെഷൻസ് ഇവിടെ എന്തിനു പറ്റിയ നോക്കൂ മൊൺസൂൺ സെവൻ സെഷൻ ബഡ്ജറ്റ് സെഷൻ എന്തെങ്കിലും പെട്ടെന്ന് അർജൻസി എന്തെങ്കിലും വെച്ചാൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പാസ് ആക്കാനോ എന്തെങ്കിലും എപ്പിഡമിക് അതേമാതിരി ബന്ധമോ കോവിഡ് ഇതേമാതിരി എമർജൻസി വാർ ഇതേമാതിരി സമയത്ത് അപ്പൊ എഗ പാർലമെന്റ് കൂട്ടിയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം അതാണ് സെഷൻസ് പിന്നെ അടുത്ത സ്പീക്കർ ലോകസഭയുടെ ചെയർമാനാണ് സോറി ലോകസഭയുടെ ആണ് സ്പീക്കർ അയാളുടെ കീഴില് അയാളുടെ കീഴില് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് രാജ്യസഭയുടെ ചെയർപേഴ്സൺ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് രാജ്യസഭയുടെ ചെയർപേഴ്സൺ സ്പീക്കർ ലോക്സഭയുടെ ആണ് മനസിലായില്ലേ പിന്നെ വൈസ് പ്രസിഡന്റിന്റെ കാലാവധി അഞ്ചു കൊല്ലാണ് ആ അഞ്ചു കൊല്ലം കഴിഞ്ഞാ ഈ ചെയർപേഴ്സൺ വേറെ ആൾ വരുമ്പോ അയാളെ ചെയർപേഴ്സൺ സ്പീക്കർ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും അതായത് ആ മന്ത്രിസഭയുള്ള കാലത്തോടെ സ്പീക്കർ ഉണ്ടാവും ചെയർപേഴ്സൺ എന്ന് വെച്ചാ നോക്കപ്പോ ഇപ്പൊ നമ്മുടെ വെങ്കയ്യ നായിഡു അയാൾക്ക് അഞ്ച് കൊല്ലാണ് കാലാവധി അതായത് വൈസ് പ്രസിഡന്റ് അപ്പൊ അഞ്ച് കൊല്ലം വരെ അയാൾ വൈസ് പ്രസിഡന്റ് ആണ് ഭരണം മാറിയാലും ശരി അയാൾ വൈസ് പ്രസിഡന്റ് ആണ് പക്ഷെ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ആര് വന്നാലും അയാൾ മാറിക്കൊടുത്തേ പറ്റൂ രണ്ടാമതാണത്തെ ഇലക്ഷൻക്ക് അത് വേറെ കാര്യം പിന്നെ ഇവിടെ ഒരു പയന് കൂടിയില്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ അഞ്ച് കൊല്ലാണ് ടേൺ അത് വരുന്നുണ്ട് അപ്പൊ പറയാൻ നല്ലത് അഞ്ചു കൊല്ലാണ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ടെനർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അഞ്ചു ശരി അവർക്ക് റീഇലക്റ്റ് ചെയ്യുക ചില സമയത്ത് രണ്ടാമത് ഇലക്ഷൻ നിൽക്കുക പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരേ ഒരാള് മാത്രമാണ് രണ്ട് പ്രാവശ്യം പ്രസിഡന്റ് ആയത് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിനു ഒരാളും അഞ്ചു കൊല്ലത്തിൽ മീത് നിന്നിട്ടില്ല പ്രസിഡന്റ് എല്ലാവരും അഞ്ചു കൊല്ലം അതിന് മുമ്പേ മരിച്ചവരുണ്ടാവുന്ന രണ്ടുപേര് കേട്ടോ അഞ്ചു കൊല്ലം കാലാവധി മരിച്ചവരുണ്ട് അത് വേറെ കാര്യം പക്ഷേ അഞ്ചു കൊല്ലത്തിലും ഇത് ആരും രണ്ടാമത് റിയലക്ട് ചെയ്തിട്ടില്ല ഓൺലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മള് ജവഹർലാൽ നെഹ്റു എന്നുവെച്ചാൽ പേർസണാലിറ്റിയാണ് അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ആളാണ് മൂന്നാമത്തെ പ്രാവശ്യം അയാളെ നോമിനേറ്റ് ചെയ്തു അയാളെ വളരെ വിനീതമായി നിരസിച്ചു കാരണം അയാൾക്ക് ഹെൽത്ത് ശരിയായിരുന്നില്ല ആരോഗ്യം അതുകൊണ്ട് അയാൾ അത് നെഹ്റുവിനോട് വളരെ താങ്ക്സോടുകൂടി നിര നിരസിച്ചു അത് കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലം മാത്രമാണ് ഓക്കെ റോൾ ഓഫ് പാർലമെൻറ്റ് അപ്പോൾ വേറെ ഒന്ന് സ്പീക്കറ് ഞാൻ പറഞ്ഞു സ്പീക്കറെ നമ്മുടെ എല്ലാ അസേഷൻ്റെ സ്പീക്കറാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ലോകസഭയും പിന്നെ യെസ് ടൈമെല്ലാം ഫിക്സ് ചെയ്യുന്ന അജണ്ട എല്ലാം ഫിക്സ് ചെയ്യുന്ന സ്പീക്കറും മറ്റെന്തരൊക്കെയാണ് അതേമാതിരി രാജ്യസഭയിലെ അവരാണ് നമ്മുടെ ചെയർപേ ചെയർമാനാണ് രാജ്യസഭയിലെ പിന്നെ ഒരു മന്ത്രി രാജ്യസഭയ്ക്ക് ഒരു കൺട്രോൾ ഇല്ല മന്ത്രിമാരുടെ പേരില് മന്ത്രിമാരുടെ മീതെ അത് ലോകസഭയിലാണ് പ്രധാനമന്ത്രി ലോകസഭയുടെ മെജോ മെജോറിറ്റി പാർട്ടിയുടെ ചെയർമാനാണല്ലോ പക്ഷെ ഓർമ്മിക്കണേ നമ്മൾ പ്രധാനമന്ത്രി രാജ്യസഭയിൽ നിന്നുണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷേ മന്ത്രിമാരെ രാജ്യസഭയ്ക്ക് കൺട്രോൾ ഇല്ല മന്ത്രിമാരെ പക്ഷെ അവിടെ ആൻസർ പറയണം അത് വേറെ കാര്യം പിന്നെ ലെജിസ്ലേറ്റീവ് റോൾ ലോ മേക്കിംഗ് എല്ലാ നിയമങ്ങളെ നമ്മുടെ പാർലമെന്റിലാണ് കൺട്രോൾ ഓവർ ദ എക്സിക്യൂട്ടീവ് അതായത് എന്തെങ്കിലും വർദ്ധ വിവരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് വിവരം ശേഖരിക്കാം പാർലമെന്റിന് അതെന്താണ് ഇതാണ് പ്രൊമോട്ടർ അഡ്മിനിസ്ട്രേഷന്റെ പിന്നെ പ്രോ ആക്ടിവസ് വിജിലൻസ് ക്വസ്റ്റ്യൻസ് അഡ്ജ് മോഷൻസ് ഇതൊക്കെ നമുക്ക് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാം പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ച് വെള്ളത്തിലാക്കും ചില സമയത്ത് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സിക്യൂട്ടീവ് പവർ ഇതാണത് റെപ്രസെന്റേറ്റീവ് റോൾ അതായത് റെപ്രസെന്റേറ്റീവ് റോൾ എന്താ വെച്ചാൽ യുനോ ദൾ യു റെസെന്റേറ്റീവ് ഓഫ് ദ ദു പീപ്പിൾ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് ഓരോ എം പി പത്ത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ ആളുകളുടെ അപ്പോ അവര് അവിടുത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഓരോ എം പിക്ക് കാരണം അവരുടെ ലൊക്കേഷൻ്റെ അനുസരിച്ച് പിന്നെ സ്പെഷ്യൽ പവേഴ്സ് ഓഫ് രാജ്യസഭ ഈ സ്പെഷ്യൽ പവേഴ്സിന്റെ രാജ്യസഭയുടെ അറിയോ അഡ്മിനിസ്ട്രേറ്റീവ് നമ്മുടെ ആൾ ഇന്ത്യ സർവീസ് ഇതൊക്കെ ഉണ്ടല്ലോ അതിൽ ചില അമെന്റ്മെന്റ് എന്തെങ്കിലും വരുത്തണെ രാജ്യസഭയ്ക്കാണ് അധികാരമുള്ളൂ അതേമാതിരി സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെച്ചാൽ ഉള്ളൂ സുപ്രീം അതേമാതിരി ഇംപീച്ച്മെന്റ് ഉണ്ട് അതായത് ആരെങ്കിലും അധികാര പരിധി പോകുകയാണെന്ന് വെച്ചാൽ അവർ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ആ സമയത്ത് ഞാൻ പറയാം

അതായത് ലോകസഭ അപ്രൂവ് ചെയ്ത് രാജ്യസഭയിൽ പോകും രാജ്യസഭ അപ്രൂവ് ലോകസഭയിൽ പോകും അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റിന്റെ അപ്രൂവലിന് പോവുക പ്രസിഡന്റ് അത് അപ്രൂവ് ചെയ്യാം നേരെ മറിച്ച് തിരിച്ചയച്ച് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം പക്ഷെ പ്രസിഡന്റ് അപ്രൂവ് ചെയ്താൽ അത് ലോ ആയി ഇനി അടുത്ത സോറി സോറി കൺട്രോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓഫ് എക്സ്പെൻഡിച്ചർ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറ് ചെയ്യാനുള്ള കമ്മിറ്റി കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ സോറി സോറി നമ്മുടെ എന്താ പറയുക സ്പീക്കർ ഒരു കൊല്ലത്തിനു വേണ്ടി പല കമ്മിറ്റി സെറ്റപ്പ് ചെയ്യും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ വെച്ചാൽ ആ കമ്മിറ്റിയിൽ കുറെ എല്ലാ പാർട്ടിന്ന ആളുകളുണ്ടാവും റൂളിംഗ് പാർട്ടി എന്നുണ്ടോ ഓപ്പോസിഷൻ പാർട്ടി എന്നുണ്ടോ അതേമാതിരി കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒക്കെ റിവ്യൂ ചെയ്യാൻ ഇമ്പാർഷ്യൽ ആയിട്ട് വേണല്ലോ എത്രയോ റെയിൽവേടും ഭയങ്കര സി പി ഡബ്ല്യു ഡി ഇത് കൂടിക്കണക്കിലുള്ള രൂപയല്ലേ പോർട്ട് മറ്റേ ഇതൊക്കെ ചെലവാക്കുന്നത് അത് എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കമ്മിറ്റി മുപ്പത് പേരോ ഇരുപത്തഞ്ചു പേരോ എന്നെങ്കിലും ഉണ്ടാവും അത് ഓരോരോ കൊല്ലം മാറി മാറിമറിഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കും സ്പീക്കറൊക്കെ പിന്നെ എസ്റ്റി ക എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യില്ല അതില് നോക്ക് വേണ്ട ആക്ഷൻ എടുക്കും അവിടെ പാർലമെന്റ് ഡിസ്കസ് ചെയ്യില്ല അടുത്തത് അപ്പൊ ഇത് നമ്മുടെ കോമൺ ദി ബൈ ഇതെ നമ്മുടെ ഓഫ് ബൈ ർ പ്രോസ്റ്റ് അതിന്റെ സ്ക്രൂട്ടിനാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്തെല്ലാം എക്സ്പെൻഡിച്ചർ ചെയ്തു അടുത്തത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഗാർഡിയൻ ഓഫ് നമ്മുടെ പബ്ലിക് മണി പെർസ് അദ്ദേഹം എല്ലാം ഓഡിറ്റ് ചെയ്യണം ശരിയായിട്ട് നിയമപ്രകാരമാണോ അതാത് പ്രൊജക്റ്റിനു വേണ്ടിയിട്ടാണോ അപ്രൂവ് ചെയ്തതന്നെ ഡൈവേഷൻ ഓഫ് ഫണ്ട്സ് ഉണ്ടോ ോൺ എടുത്തിട്ടുണ്ടോ എവിടെ നിന്ന് എടുത്തു കറപ്ഷൻ ഉണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ നമ്മുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സോറി അവര് അത് റിപ്പോർട്ട് ഉണ്ടാക്കും എന്നിട്ടത് പുട്ടപ്പിക്കും അതായത് അതായത് മണി പ്രോപ്പർ യൂട്ടിലൈസേഷൻ ആണോ പബ്ലിക് മണി അതേമാതിരി സിംഗിൾ പൈസ ഒരു സ്പെൻഡ് വിത്തൗട്ട് ദി ഒഥോറിറ്റി ഓഫ് ദി പാർലമെന്റ് പാർലമെന്റിന്റെ അപ്രൂവ് ഇല്ലാണ്ട് എന്തെങ്കിലും ഓവർ എക്സ്പെൻഡിച്ചർ ഉണ്ടോ അതെല്ലാം നോക്കുന്നതാണ് ഇത് കൂടാതെ ഒന്നും കൂടി ഉണ്ട് കൂടിണ്ട് ഇതിലില്ലാത്തത് നിങ്ങളുടെ ബുക്കിൽ ഇല്ലാത്തത് അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ വെറുതെ എല്ലാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് അത് അത് ഇത് ചെയ്യുന്നതാണ് മറ്റേ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ പത്ത് മൂന്നും മുന്നൂറ് മുന്നൂറ്റി പത്തെണ്ണം അതിന്റെ ഫംഗ്ഷനെ പറ്റിയാണ് ഇനി ഇതിന്റെ കൺക്ലൂഷൻ എല്ലാം പറഞ്ഞു തന്നെയാണ് വായിച്ചുള്ളൂ ഇല്ലേ പാർലമെന്ററി ഡെമോക്രസി സോറിജിനിറ്റി ഓഫ് ദി പീപ്പിൾ ഈ ലെജിസ്ലേറ്റർ ഇൻ ഇന്ത്യ ദി ലെജിസ്ലേറ്റർ ഓഫ് ദി യൂണിയൻ ലെവൽസ് പാർലമെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ബൈ ക്യാമറ പറഞ്ഞു കഴിഞ്ഞു പാർലമെന്റ് ലെജിസ്ലേറ്റീവ് ബോഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതേമാതിരി എക്സസൈസിംഗ് കൺട്രോൾ അക്കൌണ്ടബിലിറ്റി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അടുത്തത് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് അദ്ദേഹം ഹെഡ് ഓഫ് ദ നേഷൻ ആണ് അഞ്ചു കൊല്ലത്തെ കാലാവധിയാണ് അതേമാതിരി പ്രൈം മിനിസ്റ്റർ ഒക്കെ റിപ്പോർട്ട് ഫോറിനിലൊക്കെ പോയാൽ റിപ്പോർട്ട് അയാൾക്ക് സമ പ്രസിഡന്റിനെ അറിയിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇമ്പോർട്ടൻറ് കാര്യങ്ങളും നാഷണൽ ഇഷ്യൂസൊക്കെ പിന്നെ യെസ് പിന്നെ അയാൾ മെജോറിറ്റി പാർട്ടിയുടെ ലീഡറാണ് അയാളുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രസിഡന്റ് ഇലക്ഷൻ എങ്ങനെയാണ് എന്നു വെച്ചാൽ ലോകസഭയിൽ നിന്നും ഒക്കെ കൂടി രാജ് രാജ്യസഭയിൽ കൂടിയാണ് അതിൻ്റെ ഇലക്ഷൻ പിന്നെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട് പ്രസിഡന്റിന് അനവധി അപ്പോയിൻമെന്റ് മേജർ അപ്പോയ്മെന്റ് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്മെന്റ് ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ്മെന്റ് സി എൻഡെ ജി കമ്പ്യൂട്ടർ കൺട്രോളർ ജനറലോടെ ഉണ്ട് അറ്റോർണി ജനറൽ അംബാസിഡേഴ്സ് ഗവർണേഴ്സ് ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഇതൊക്കെ അപ്പോയിന്റ് മുഴുവൻ ആളാണ് യു പി എസ് സി ചെയർമാൻ യു പി എസ് സി മെമ്പേഴ്സ് ഇതൊക്കെ ബഡ്ജറ്റ് സെഷൻ അഡ്രസ് ചെയ്യുന്നത് ആദ്യം ആളാണ് പാർലമെന്റ് കൺവീൻ ചെയ്യണ അപ്രൂവൽ വേണം പാർലമെന്റ് വെട്ടിച്ചുരുക്കണ അയാളുടെ അപ്രൂവൽ വേണം അതേമാതിരി പാർലമെന്റ് ഡിസോൾവ് ചെയ്യണ അയാളുടെ അപ്രൂവൽ വേണം അതന്നെറ്റീവ് ബഡ്ജറ്റിന്റെ ഇത് ഫൈനാൻസ് ബില്ല് അയാൾ അപ്രൂവ് ചെയ്യണം പിന്നെ ഫൈനാൻഷ്യൽ പവേഴ്സ് ഫൈനാൻഷ്യൽ പവേഴ്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം അതേമാതിരി ഓരോ ബില്ലും അയാളാണ് പിന്നെ വേറൊരു കാര്യം ഒന്നും കൂടി ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ അസന്റ് അപ്രൂവൽ ഇല്ലാണ്ട് ഒരു ബഡ്ജറ്റ് അതെ മുപ്പത്തൊന്നാം തീയതി മുമ്പേ

സെൻട്രൽ ഗവൺമെന്റ് കയ്യിലാണ് എല്ലാ പവറും സ്റ്റേറ്റിന്റെ പവറും കൂടി അവർ എടുക്കും കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ സമയത്ത് അതാണ് നാഷണൽ എമർജൻസി അതായത് എക്സ്റ്റേണൽ അഗ്രേഷൻ അപ്പോ നമ്മള് ആൾറെഡി ഉണ്ടായിട്ടുണ്ട് ചൈന വാർ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇതേമാതിരി രണ്ടു മൂന്ന് വാർ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് യൂണിറ്ററി ഫംഗ്ഷൻ ആയിരിക്കും സെൻട്രൽ ഗവൺമെന്റ് എല്ലാ പവറും പെട്രോൾ ആയിട്ട് വാഹനങ്ങളൊക്കെ അവർക്ക് എടുക്കാനുള്ള അധികാരമുണ്ട് ആ സമയത്ത് കാരണം ഒന്നും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ രാജ്യമാണല്ലോ രാജ്യം ഉണ്ടെങ്കിലേ നിങ്ങളു അടുത്ത സ്റ്റേറ്റ് എമർജൻസി ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിലെ എമർജൻസി ഡിക്ലെയർ ചെയ്യും ഉദാഹരണം പണ്ട് പഞ്ചാബിലെ അത് കഴിഞ്ഞിട്ട് ഡൽഹി അതേമാതിരി പല 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 സ്ഥലങ്ങളും ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ കേട്ടോ പല സ്ഥലത്തും അതേമാതിരി ഉണ്ട് ഇനി അടുത്തത് പറയാൻ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫൈനാൻഷ്യൽ എമർജൻസി മൂന്നാമത്തെ എമർജൻസി ഇത് നമ്മുടെ കയ്യിൽ ഇന്ത്യയിൽ പൈസ ഇല്ല ഇന്ത്യയുടെ കയ്യിൽ രാഷ്ട്ര ശ്രീലങ്കയിൽ കണ്ടില്ലേ ശ്രീലങ്ക നമ്മുടെ പൈസയിൽ ചെറിയ ശമ്പളം കൊടുക്കാൻ കാശില്ല പെട്രോൾ വാങ്ങാൻ കാശില്ല മിലിറ്ററി ജീപ്പിൽ ഡീസൽ ഒഴിക്കാൻ കാശില്ല അങ്ങനെ എന്തെങ്കിലും വന്നു വെച്ചാൽ ഫൈനാൻഷ്യൽ എമർജൻസി പേയ്മെന്റ് വിത്തോൾ ചെയ്യാം സാലറി വിത്രോൾ ചെയ്യാം എല്ലാം നിങ്ങളുടെ പബ്ലിക്കിൽ കൊടുക്കുന്ന എല്ലാം വിത്തോൾ ചെയ്യാം പക്ഷേ ഇതുവരെ സ്വാതന്ത്ര്യത്തിൽ എഴുപത്തഞ്ച് കൊല്ലായിട്ട് ഫൈനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ നാഷണൽ എമർജൻസി മൂന്ന് പ്രാവശ്യം

റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ റൂളി പിന്നെ വളരെ അധികം സൂപ്പർ പവറാണ് അദ്ദേഹം പിന്നെ പി എം എപ്പോഴും പ്രസിഡന്റിനെ കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അറിയിക്കുന്നു ലീഡർ ഓഫ് മെജോറിറ്റി പാർട്ടിയാണ് അയാളുടെ കൗ അയാളെ സഹായിക്കും കൗൺസിൽ ഓഫ് മിനിസ്ട്രി ഉണ്ട് അത് കാര്യം പിന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഉണ്ട് അതിൻ്റെ പല പിന്നെ ഇത് വളരെ സ്ട്രോങ് ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അയാളുടെ അസിസ്റ്റ് ചെയ്യാനുള്ളത് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു സമയമുണ്ടോ എന്ന് അറിയില്ല എനിക്ക് പ്രൈം മിനിസ്റ്റർ ഓഫീസ് വളരെ വളരെ പിന്നെ പ്രധാനപ്പെട്ടതാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസ് യെസ് പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം സമയത്തിന്റെ അവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് അഡീഷണൽ സെക്രട്ടറി ഉണ്ട് പിന്നെ പല കാര്യങ്ങളും നോക്കാൻ ജോയിന്റ് സെക്രട്ടറി കുറെ ഉണ്ട് അഞ്ചാരണുണ്ട് ഡയറക്ടർ ഉണ്ട് ഡയറക്ടർ അതെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പലതുണ്ട് പിന്നെ നൂറോളം സ്റ്റാഫ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയെ സഹായിക്കുക പിന്നെ ഓരോ ഡിസ്ചാർജ് ചെയ്യാൻ മറ്റുള്ളവരെ ഇന്ററാക്ട് ചെയ്യാൻ ലൈസൻസ് വർക്ക് പബ്ലിക് റിലേഷൻസ് മീഡിയ പിന്നെ അസസ്മെന്റ് ഫോളോ അപ്പ് പിന്നെ കറസ്പോണ്ടൻസ് അങ്ങനെ അപ്പൊ വളരെയധികം നമ്മുടെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ സോറി ലാൽ ബഹദൂർ ശാസ്ത്രി ആവുന്നപ്പോഴാണ് അതേമാതിരി പി എംഒ ഓഫീസ് സെറ്റപ്പ് ചെയ്തത് ഇതാണ് ഓർഗനൈസേഷൻ ഓക്കെ ഇങ്ക് അപ്പൊ വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ് ഇത് അടുത്തത് കൗൺസിൽ ഓഫ് പ്രൈം പോളിസി മേക്കർ എല്ലാ പോളിസി ഉണ്ടാക്കുന്ന നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദ ആർ ഓൾ റിപ്പോർട്ടിങ് ടു പ്രധാനമന്ത്രി നിയമങ്ങൾ അവരാണ് ഉണ്ടാക്കുന്നത് ഓക്കെ കോർഡിനേറ്റിംഗ് ഏജൻസി ചീഫ് എക്സിക്യൂട്ടീവ് കോർഡിനേറ്റേ ക്രൈസിസ് മാനേജർ അതായത് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന വാർ നേത്ര കലാമറ്റി റിഫ്യൂജീസ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വെച്ചാൽ അതെല്ലാം തോടുകേണ്ടത് മന്ത്രിമാരാണ് ഇതാണ് അതിന്റെ കൺക്ലൂഷൻ ബേസിക് ഫ്യൂച്ചർ ദാറ്റ് ഇസ്റ്ററൈസ് ജസ്റ്റ് നോക്കുക പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സുപ്രീം കമാൻഡർ ഓഫ് ആർമ് ഫോഴ്സസ് ആണ് റിയൽ എക്സിക്യൂട്ടീവ് ദോർഡ് ആൻഡ് വൈൽഡ് ഡിഫറൻറ്റ് അങ്ങനെ വളരെ സഹകരണ മനോഭാവത്തോടു കൂടി നിന്നു അടുത്ത ജുഡീഷ്യറി ജുഡീഷ്യറി നമ്മുടെ നോക്കൂ സുപ്രീം കോർട്ടുണ്ട് ഹൈക്കോർട്ട് ഉണ്ട് അതേമാതിരി ഡിസ്ട്രിക്ട് കോർട്ടുണ്ട് അങ്ങനെ പല 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 ഇതുണ്ട് ക്രിട്ട് ജുറിഡിക്ഷുഡീഷ്യൽ റിവ്യൂ ഉണ്ട് അപ്പൊ ഇവിടെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഹൈക്കോടതി സുപ്രീം കോടതിയെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ഗവൺമെന്റ് ആണ് ജുഡീഷ്യൽ സുപ്രമസി വളരെയധികം ഇതാണ് പിന്നെ സിംഗിൾ ആൻഡ് യൂണിഫൈഡ് സിസ്റ്റം ആണ് നമ്മുടെ ജുഡീഷ്യറി നമ്മുടെ മുപ്പത് ഇരുപത്തിയഞ്ചോളം ഇതുണ്ട് മുപ്പത് ഹൈക്കോ സുപ്രീം കോടതി ജഡ്ജി ഉണ്ട് ഒരു ഇതുണ്ട് പിന്നീട് റിട്ടയർമെന്റ് ഏജ് സുപ്രീം കോടതി ജഡ്ജസിന് അറുപത്തിരണ്ട് ഹൈക്കോടതിയിലെ ജഡ്ജിന് എഗൻ അറുപത്തിരണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അറുപത്തഞ്ച് വയസ്സാണ് റിട്ടയർമെന്റ് ഏജ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സിക്സ്റ്റി ടു അപ്പൊ ഇവർക്ക് പല ജുറിഡിക്ഷൻ ഉണ്ട് ഏതെല്ലാം ഇങ്ങോട്ട് ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ട് പിന്നെ ഈ ഇവരുടെ കൊളീജിയമാണ് ഈ മേ ഇതിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവരാണ് അപ്പൊ ഫ്യൂച്ചർ നമ്മുടെ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരാണ് ഓക്കെ ഏതൊക്കെയാണ് പ്രാധാന്യപ്പെട്ടത് പിന്നെ പബ്ലിക് ഇന്റർ ഇൻ്റർലേറ്റീവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മുടെ കോടതി വേണ്ട വിധം തീരുമാനിക്കും ഓക്കെ താങ്ക് വെരി മച്ച്